ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ കഴിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ ദിവസം ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അവിടുത്തെ നാമത്തിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേ മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്താണ്? ഈശോയുടെ പരസ്യജീവിത കാലത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈശോയുടെ പരസ്യജീവിത കാലത്തിൽ ഈശോ തൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളും രോഗശാന്തിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ജനത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റിയപ്പോൾ ഈശോയെ രാജാവാക്കുമെന്ന് കരുതി യഹൂദ പുരോഹിതന്മാരും ജനപ്രമാണികളും ചേർന്ന് എന്ത് ചെയ്തു? ഈശോയുടെ ഒരു ശിഷ്യനായിരുന്ന യൂദാസ് കറിയോത്തയെ 30 വെള്ളിക്കാശ് കൊടുത്ത് വിലക്കെടുത്തുകൊണ്ട് ഈശോയെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് കാണിച്ചു കൊടുക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമ്മൾ കാണുന്നത് ഈശോയെ ഭടന്മാരും ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്തു? പിടിച്ചു കെട്ടി ഈശോയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയെ വിധിക്കുന്നതിന് വേണ്ടി, ഈശോയിൽ കുറ്റം ചാർത്തുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഈശോയെ എന്ത് ചെയ്തു? ഈശോയെ പീലാത്തോസ് ആർക്ക് വിട്ടുകൊടുക്കുന്നു? യഹൂദന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈശോയെ വധിക്കുന്നതിന് വേണ്ടി അപ്പോൾ വിചാരണയ്ക്കായി കൊണ്ടുപോകുന്നു. അവിടെ ഈശോയെ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് വിധിക്കുന്നു. ഈശോയെ ചമ്മട്ടികൊണ്ട് കൽത്തൂണി കെട്ടി ചമ്മട്ടികൊണ്ട് അടിച്ച് ഈശോയെ വേദനിപ്പിക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് അതീവ വേദന ഉണ്ടാവുകയാണ്. പക്ഷേ ആ വേദനയെല്ലാം ഈശോ ക്ഷമിക്കുന്നു, ഈശോ സഹിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് ഈശോ ഈ വേദനയൊക്കെ സഹിക്കുന്നത്? ആനൊന്ന് പറഞ്ഞേ. അതെ അതെ, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ എല്ലാം സഹിക്കുന്നത്. ഈശോ എല്ലാ വേദനകളും അവിടെ ചമ്മട്ടികൊണ്ട് ക്രൂരമായിട്ട് ഈശോയെ മർദ്ദിക്കുമ്പോഴൊക്കെയും ഈശോ അതെല്ലാം ക്ഷമയോടുകൂടെ സഹിക്കുകയാണ്. സഹിച്ച് ഈശോയെ അടുത്തെന്താ ചെയ്യുന്നത്? ഈശോയുടെ ശിരസിൽ ഒരു മുള്ളുകൊണ്ടൊരു കിരീടം തയ്യാറാക്കി. നമ്മൾ സാധാരണ രാജാവിൻ്റെ തലയിൽ വയ്ക്കുന്ന കിരീടം എങ്ങനെയാണ്? രത്നങ്ങളൊക്കെ പതിപ്പിച്ച മനോഹരമായ സ്വർണത്തിലുള്ള കിരീടമാണ് വയ്ക്കുന്നത്. പക്ഷെ ഇവിടെ ഈശോയെ പരിഹസിച്ച്, രാജാവ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നീ ഈശോയുടെ മുഖത്ത് തുപ്പുകയും അടിക്കുകയൊക്കെ ചെയ്തിട്ട്, ചമ്മട്ടടിക്കുകയൊക്കെ ചെയ്തിട്ട് ഈശോയുടെ ശിരസിൽ മുള്ളുകൊണ്ടൊരു കിരീടമുണ്ടാക്കി ഈശോയുടെ ശിരസിലേക്ക് വച്ചിട്ട് അതിനെ അടിച്ചിറക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് അതീവമായ വേദന ഉണ്ടാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈശോയുടെ ശിരസിൽ നിന്ന് ആ മുള്ളുകൾ ആഴ്ന്നിറങ്ങുമ്പോൾ ഈശോയുടെ ശിരസിൽ നിന്ന് രക്തം ഒഴുകുകയാണ്. ഈശോ അതെല്ലാം ക്ഷമയോടെ സഹിക്കുന്നു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു ഈശോയെ? നമ്മൾ കാണുന്നത് ഈശോയെ അടുത്ത് ഒരു വലിയ കുരിശുമരം, വലിയൊരു കുരിശുമരം ഈശോയുടെ തോളിലിങ്ങനെ വയ്ക്കുകയാണ്. എന്നിട്ട് ആ കുരിശുമരത്തോടു കൂടി തന്നെ ഈശോയോട് മുന്നോട്ട് നടക്കാൻ ആവശ്യപ്പെടുകയുന്നു. ആ പോകുന്ന ഈശോയെ അവർ വീണ്ടും ഭടന്മാർ അടിക്കുകയാണ്. അടികൊണ്ട് പല പ്രാവശ്യം ഈശോ വീഴുന്നു. ഈശോ പലപ്പോഴും ആ കുരിശോടുകൂടെ നിലത്ത് വീഴുന്നു. അങ്ങനെ ആ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈശോ എവിടേക്കാണ് ഇനി കൊണ്ടുപോകുന്നത്? ആർക്കെങ്കിലും അറിയാവോ? കുരിശ് തറച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഈശോയെ ഗാഗുൽത്താ മലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈശോയെ ഗാഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ ദൂരം യാത്ര. പക്ഷേ ഈ ദുസ്സഹമായ ഈ വലിയ ഭാരമുള്ള കുരിശ് ചുമന്നുകൊണ്ട് ഈശോ മുന്നോട്ട് പോകുമ്പോൾ ഈശോ തളരുന്നുണ്ട്, ക്ഷീണിതനാകുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല.
അവരെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ എന്ത് ചെയ്യുന്നു മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഈശോ അടിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം കുരിശ്യാത്ര എവിടെ എത്തിച്ചേർന്നു ഗാഗുൽത്താ മലയിൽ എത്തിച്ചേരുകയാണ് ആ ഗാഗുൽത്താ മലയിൽ ചെന്നിട്ട് എന്താ ചെയ്തത് ആ കൊണ്ടുപോയ രൂപത്തിലാണോ ഈശോയെ കുരിശ് തറയ്ക്കുന്നത് ഇല്ല അവിടെ എന്ത് ചെയ്തു മക്കളെ അവിടെ പോയിട്ട് ആ ഈശോ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റുകയാണ് നമ്മൾ നേരത്തെ കണ്ട എന്താണ് ഈ വസ്ത്രങ്ങളോടുകൂടെയാണ് ഈശോയെ ചമ്മട്ടുകൊണ്ട് അടിച്ചത് ഈ വസ്ത്രത്തോടുകൂടെയാണ് ഈശോ നിലത്ത് വീണത് അപ്പോൾ അപ്പോഴൊക്കെ ശരീരത്തിൽ നിന്നും ശിരസിൽ നിന്നും ഒക്കെ വാർന്നൊഴുകിയ രക്തം ഈ വസ്ത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ശരീരത്തിൽ എന്താ ചെയ്തത് ആ വസ്ത്രത്തെ ആ മനുഷ്യനെ പച്ചയായ ആ മുറിവുകളോടുകൂടെ തന്നെ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്കാർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഈശോയെ ഈ അവസ്ഥയിൽ എടുത്തിട്ട് പോലും ഈശോ എന്താ ചെയ്തത് വളരെ വളരെ ക്ഷമയോടുകൂടെ ഈശോ അതെല്ലാം സഹിച്ചു ഈശോ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചത് നമുക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയാണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ സഹിച്ചത് നമ്മുടെ പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും ക്ഷമിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം ക്ഷമിക്കുന്നതിന് വേണ്ടി ആ പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ ഓരോരുത്തരുടെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയൊക്കെ എന്ത് ചെയ്യുന്നതിനാണ് നിർമ്മലമാക്കുന്നതിന് വേണ്ടി നിർമ്മലമാക്കുന്നതിന് വേണ്ടി ഈ പീഡകളെല്ലാം ഈശോ സഹിച്ചു ഇനി എന്താ ചെയ്തത് യേശുവിനെ ആ യേശുവിനെ ഒരു ആ കൊണ്ടുപോയ ആ കുരിശിൽ ഈശോയെ കിടത്തുകയാണ് ഈശോയെ അങ്ങനെ കുരിശിൽ കിടത്തിയിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ കുരിശ് മരണത്തിനാണ് വിധിച്ചിരിക്കുന്നത് പീലാത്തോസ് വിധിച്ചിരിക്കുന്നത് കുരിശ് മരണത്തിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുരിശ് മരണത്തിന് ഈശോയെ ഇതാ കുരിശിൽ തറയ്ക്കാനായിട്ട് പോവുകയാണ് കുരിശിൽ തറയ്ക്കാനായിട്ട് പോകുമ്പോൾ ഈശോയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ശിരസിൽ മുൾമുടി ശരീരത്തിലാകെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം ആ പച്ചയായ ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞു മാറ്റി ആ വേദനയുണ്ട് ശിരസിൽ വേദനയുണ്ട് ശരീരത്തിൽ വേദനയുണ്ട് അതോടുകൂടെ തന്നെ ഈശോയെ മരത്തിലേക്ക് കിടത്തുന്നു എന്നിട്ട് ഈ മുറിവുകളും വേദനയൊക്കെ സഹിച്ച് നിൽക്കുന്ന ഈശോയെ ആ ഇരു കരങ്ങളും കുരിശിൻ്റെ രണ്ട് ഭാഗത്തേക്ക് വലിച്ച് നീട്ടുകയാണ് അവിടെ ഒരു ദാക്ഷിണ്യമില്ല ഭടന്മാർക്ക് ഒരു ദയയില്ല ഈശോയുടെ ഒരു കാരുണ്യമില്ല അവിടെയൊക്കെ ഈശോയെ അവർ വളരെ 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 മൃഗീയമായ രീതിയിൽ കരങ്ങളൊക്കെ വലിച്ച് നീട്ടി എന്താ ചെയ്തത് അടുത്ത് നമ്മൾ കാണുന്നത് ആ വലിച്ച് നീട്ടിയ കരങ്ങളിൽ രണ്ടും വലിയ ശക്തിയുള്ള കാരിരും പാണി വലിയ ശക്തിയോടുകൂടി ആ പച്ച മാംസത്തിലൂടെ അടിച്ചിറക്കുകയാണ് ഈശോയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ കാ ഈ ആണിപ്പാടുള്ള ആണിപ്പഴുതുകളിലേക്ക് കരങ്ങൾ വലിച്ചു നീട്ടി വെച്ചുകൊണ്ട് ശക്തിയോടുകൂടെ ആ ആണികൾ പച്ച മാംസത്തിൽ അടിച്ചിറക്കുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കേ മക്കളെ ആ നമുക്കാർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ നമ്മുടെ കാലിലോ കയ്യിലോ ചെറിയൊരു മുള്ളുകൊണ്ടാൽ എന്താ അവസ്ഥ നമ്മളപ്പോൾ തന്നെ വിളിക്കും അല്ലേ നമ്മൾ കരഞ്ഞു പോകും നമ്മൾ അറിയാതെ ആയാലും ഇവിടെ എത്ര പേരുണ്ട് ഹോസ്പിറ്റലുകളിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നവർ കൊള്ളാം അപ്പോൾ എന്താ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന എന്താണ് അയ്യോ സിസ്റ്റർ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും നമുക്ക് കരച്ചിൽ വരും നമ്മൾ ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് വളരെ വളരെ വേദനയോടുകൂടെ നമ്മൾ അഭിനയിച്ചിരിക്കും നമ്മൾ കാണും അല്ലേ എന്തുകൊണ്ടാണ് ആ കുഞ്ഞു സൂചി നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചെറിയൊരു വേദന പക്ഷെ ഇവിടെ ഈശോയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈശോയെ പച്ച മാംസത്തിലേക്കാണ് ആണി അടിച്ചിറക്കുന്നത് ആ വേദനയെല്ലാം ഈശോ ഇവിടെ സഹിക്കുന്നു ഈശോയെ കൈകളിലും കാലുകളിലും ഒക്കെ ആണിയൊക്കെ അടിച്ച് ആ കുരിശിത ഉയർത്തുകയാണ് ആ കുരിശുമരത ഉയർത്തുകയാണ് ആ കുരിശുമര ഉയർത്തിക്കൊണ്ട് നാട്ടി
ഈശോയെ ഇങ്ങനെ ഇതാ കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ കുരിശിൽ തറച്ച ഈശോയുടെ വലതും ഇടതുമായിട്ട് രണ്ട് പേരെ കൂടെ തറച്ചു. രണ്ട് കള്ളന്മാരാണ്. ഈശോ കള്ളനാണോ? ഈശോ നല്ലവനാണ്, നീതിമാനാണ്. പക്ഷേ ആ ഈശോയെ ഇപ്പം ആരെ കൂടെ കൂട്ടിയിരിക്കുന്നത്? ആ രണ്ട് കള്ളന്മാരുടെ കൂടെയാണ് കൂട്ടിയിരിക്കുന്നത്. ആ രണ്ട് കള്ളന്മാരുടെ കൂടെ കൂട്ടി ഈശോയെയും ഒരു കള്ളനാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ഈശോയെ ഒരു സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായി ചിത്രീകരിച്ചിരിക്കുകയാണ്, ജനങ്ങൾ ഉപേക്ഷിച്ചവനായി ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയധികം പീഡകളും വേദനകളും ദുസ്സഹമായ രീതിയിൽ സഹിച്ചുകൊണ്ട് അപമാനിതനാക്കി ഈശോയെ ദാ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശ് തറച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിനി കാണുന്നത് ഈശോയുടെ കുരിശിൽ ഒരു ഫലകം ഈശോയുടെ ശിരസിൻ്റെ മുകളിൽ ചാർത്തി. എന്താ ഫലകത്തിൽ എഴുതിയിരിക്കുന്നത്? യഹൂദന്മാരുടെ രാജാവായ നസ്രത്തുകാരൻ ഈശോ. എല്ലാവരും നേറ്റ് പറഞ്ഞേ, എല്ലാവരും നേറ്റ് പറഞ്ഞേ, യഹൂദന്മാരുടെ രാജാവായ നസ്രത്തുകാരൻ ഈശോ. കൊള്ളാം. യോഹന്നാൻ സുവിശേഷം 19:19. ഈ വാക്യം ഒന്ന് എല്ലാവരും കാണാതെ പഠിച്ചേ. യഹൂദന്മാരുടെ രാജാവായ നസ്രത്തുകാരൻ ഈശോ. അപ്പോൾ ഈ വചനം ഈശോയുടെ ശിരസിൻ്റെ മുകളിൽ എഴുതി ചേർത്തു. അതുവഴി പോകുന്ന എല്ലാവരും വായിക്കാൻ വേണ്ടിയിട്ടാ. അതായത് ഈശോ ഞാൻ യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞെന്ന് ബോധ്യം കാണിക്കാനാണ് എഴുതിയത്. പക്ഷെ അവിടെ എഴുതി വന്നപ്പോൾ എന്തായി മാറി? ഈശോ യഹൂദന്മാരുടെ രാജാവെന്ന് ആയിത്തീർന്നു. അപ്പോൾ നമ്മൾ ഈ വചനം എല്ലാവരും കാണാതെ മനസ്സിൽ കുറിച്ചിടുക. എല്ലാവരും നന്നായിട്ട് ഈ വചനം ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും, നമ്മുടെ എല്ലാവരുടെയും രാജാവായിട്ട് നമ്മൾ ആരെ സ്വീകരിക്കണം? ഈശോയെ സ്വീകരിക്കണം. ഈശോയെ നമ്മുടെ രാജാവായിട്ട് സ്വീകരിക്കുക. ഈശോയെ നമ്മുടെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുക. നമ്മൾ വളരെ വേദനയുള്ള രംഗങ്ങളാണ് നമ്മൾ ഈശോയെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തത് മുതൽ ഇതുവരെ നമ്മൾ കണ്ടത്. വളരെ വേദനയുള്ള കാര്യങ്ങളാണ്. ആ ഈശോ നമ്മളെ കുഞ്ഞുങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും തൻ്റെ അടുക്കലേക്ക് ക്ഷണിച്ച് നമ്മുടെ രക്ഷയ്ക്ക് കൂടെ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഈ ഇതൊക്കെ സഹിച്ചതും കുരിശിൽ പീഡനമേറ്റതും കുരിശിൽ മരിച്ചതും ഒക്കെ. അപ്പോൾ നമ്മൾ കാണുന്നത് ഈശോയെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ആ കുരിശിൽ തറയ്ക്കുകയും കുരിശിൽ അവിടുത്തെ പീഡനമേൽപ്പിക്കുകയും കുരിശിൽ തറയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. ആ കുരിശിൽ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ യേശുവിനെ കാണുന്നു. അപ്പോൾ നമ്മുടെ ശത്രുക്കളെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങളുടെ കൂടെ ചെറിയ ചെറിയ തെറ്റൊക്കെ ചെയ്ത് നിങ്ങളോട് ശത്രുക്കളായിട്ട് നിങ്ങൾ കാണുന്ന കുട്ടികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവരോട് ക്ഷമിച്ചതായിട്ട് നിങ്ങൾ അവരോട് മിണ്ടുന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അത് ഒരു ഒന്ന് തയ്യാറായി വരുമോ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും അടുത്ത ആഴ്ച വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന മക്കൾ, നമ്മുടെ വീട്ടിലെ കുട്ടികൾ, മറ്റു കൂട്ടുകാർ, നമ്മുടെ കൂടെയുള്ളവരൊക്കെ ആരെങ്കിലും നമ്മൾ തെറ്റ് ചെയ്താൽ അവരോടൊക്കെ ക്ഷമിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ ശരി. നമുക്ക് എല്ലാവർക്കും മുന്നിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും കരങ്ങൾ കൂപ്പിയേ, കണ്ണുകളടച്ചേ. സ്നേഹ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി കുരിശ് ചുമക്കുകയും കുരിശിൽ മരിക്കുകയും ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളിന്ന് പഠിച്ചതൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളോട്, ഞങ്ങളുടെ കൂട്ടുകാരോട്, ഞങ്ങളുടെ മാതാപിതാക്കളോട് ഒക്കെ ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.